പരിശുദ്ധ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ള എൽദോമാർ ബസേലിയോസ് ബാവായുടെ ഓർമ്മയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. പ്രത്യേകമായി ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാൻ പന പോലെ തളർത്തിടുമേ, ഹാലേലുയ്യ, വളരുമവൻ ലെബനോൻ കാരകിൽ പോൽ. ശുഭഹോലാബോലം പ്രോവൽ ഒരു പോലിങ്ങും എൽദോമാർ ബസേലിയോ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധ സഭയുടെ മൂലക്കല്ലും തലയുമായ മശിഹാ തമ്പുരാനെ, നിന്റെ സഭയെ പരിപാലിക്കുന്നതിന് പരിശുദ്ധ സ്ലീഹന്മാരെ നീ തിരഞ്ഞെടുക്കുകയും അവരുടെ പിൻഗാമികളായി ശ്ലൈഹിക പിന്തുടർച്ചയുള്ള മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഷമാഷന്മാരെയും നിയമിക്കുകയും ചെയ്തുവല്ലോ. അവരുടെ കൂട്ടത്തിൽ പൗരസ്ത്യ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭൂഷ്ടനായി ഭരണം നടത്തുവാൻ നിയോഗിച്ച പരിശുദ്ധ ബസേലിയോസ് എൽദോമായുടെ ഓർമ്മ ആഘോഷിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നിത്യമഹാപുരോഹിതനായിരിക്കുന്ന മശിഹാതമ്പുരാനെ, പൗരസ്ത്യ ദേശത്ത് നിന്റെ സഭയെ സ്ഥാപിക്കുന്നതിനായി നീ നിയോഗിച്ച പരിശുദ്ധ മാർത്ത വാസ്ലീഹയുടെ പിൻഗാമികളായി മുറിഞ്ഞു പോകാത്ത പൗരോഹിത്യ നൽവരം ഞങ്ങൾക്ക് തന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ സിംഹാസനത്തിലേക്ക് ദഖിലാസ് നദീതീരത്ത് നിന്ന് മാർ ബസേലിയോസിനെ നീ തിരഞ്ഞെടുത്തു. അവൻ ലോകത്തെയും സ്വവംശത്തെയും ഉപേക്ഷിച്ച് തന്റെ നാഥന്റെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ മെസപ്പൊത്താമിയയിലുള്ള തന്റെ ആടുകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കെ മലങ്കരയിലേക്ക് വരുവാൻ അവനെ നീ നിയോഗിച്ചു. ക്ലേശകരമായ യാത്രയ്ക്ക് മടികൂടാതെ അവൻ പുറപ്പെട്ടു. വാർദ്ധക്യവും യാത്രാക്ലേശവും മൂലം അധികകാലം ലൗകിക ജീവൻ നിലനിർത്തുവാൻ സാധ്യമായില്ലെങ്കിലും മലങ്കരയുടെ സഭയുടെ പരിപാലനത്തിന് വേണ്ടി തന്റെ ശിഷ്യനെ മേൽപ്പെട്ട സ്ഥാനം ഏൽപ്പിച്ച് നിദ്രാപിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അനേകം അത്ഭുതങ്ങൾ താൻ പ്രവർത്തിച്ചു. താൻ യഥാർത്ഥമായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനെന്ന് ജനം കണ്ടു വിശ്വസിച്ചു. തന്റെ മഹാപുരോഹിതനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ശ്രേഷ്ഠപ്പെടുത്തിയ കർത്താവേ, ഇപ്പോൾ അവന്റെ യാചനയാൽ ഞങ്ങളുടെ ദുരിതങ്ങൾ മാഞ്ഞു പോവുകയും രോഗികൾ സുഖം പ്രാപിക്കുകയും പിശാചുബാധിതർ മോചിതരാവുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥനയാൽ സഭയെ അഭിവൃദ്ധിപ്പെടുത്തണമേ. അതിൽ നിന്നും ഷണ്ടകളും തർക്കങ്ങളും ഉന്മൂലനം ചെയ്യണമേ. നിത്യസമാധാനം അതിൽ വാഴണമേ. അവളുടെ കൊമ്പിനെ ഉയർത്തണമേ. അവളുടെ ഇടയന്മാർക്ക് ജാഗ്രതയും ഭരണകർത്താക്കൾക്ക് ഉത്സാഹവും ആചാര്യന്മാർക്ക് ഒരുമയും ഷമാഷന്മാർക്ക് ശോഭയും നൽകണമേ. മാർത്തോമായുടെ സിംഹാസനത്തെ ഉറപ്പിക്കണമേ. അതിൽ വാണരുളുന്ന പിൻഗാമികൾക്ക് ആത്മീയ ഉണർവും ശക്തിയും നൽകണമേ. പട്ടിണിക്കാരെ സന്തുഷ്ടരാക്കണമേ. വിശ്വാസികളായി മരിച്ചുപോയവർക്ക് കൃപയോടെ ആശ്വാസം നൽകണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വപകൂല സ്വാർക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേ.
ദൈവം കൈക്കൊള്ളുമാറാകട്ടെ. പ്രാർത്ഥനയിൻ സമയമിതല്ലോ എൽദോമോർ ബസേലിയോ. പരിശുദ്ധന്മാരെ നിങ്ങൾ കോപത്തിൻ വഴികളെയും വായിച്ചിടാം.